Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Priyapata mu'minina. Parishuddhamaya baraatinte laavanallo shaytan 15-aam raagam. Prarthanakku uttaram labhikkunna raagangalil petta oru raagamaanu baraatti raagam. Allahu subhanahu wa ta'ala nammude oru varshathe kaaryangal theermaanikkunna divasamaanu. അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നമുക്ക് അനുകൂലമാകണം, നമുക്കത് ഖൈറായി ഭവിക്കണം. പ്രാർത്ഥിക്കുന്നതിലൂടെ, അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നതിലൂടെ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് കണക്കാക്കാൻ ഉദ്ദേശിക്കുന്ന ശഫായ കാര്യം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു താഴെ മായ്ച്ചു കളഞ്ഞിട്ട് അത് ഖൈറായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയേക്കാം. അതിന് പ്രാർത്ഥിക്കണം. ബറാഅത്തിന്റെ രാവിൽ മഹാന്മാരായ സഹാബത്തുകളിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും പോലെയുള്ള മഹത്തുക്കളായ സഹാബത്തും താബിഈനും മുൻഗാമികളായ ഔലിയാക്കന്മാരുമെല്ലാം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ പ്രാർത്ഥന എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് തവണ പ്രാർത്ഥിക്കണം. 3, 4, 5, 6, 7 തവണ നിരന്തരം മനസ്സറിഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ അർത്ഥവും ഞാൻ ഇതിന്റെ കൂടെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നല്ലവർക്ക് ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. സ്ക്രീനിൽ നോക്കൂ. അല്ലാഹുമ്മ ഇൻ കുന്ത കതബ്തനാ അശ്കിയാ ഫമഹുഹു വക്തുബ്നാ സുഅദാ വഇൻ കുന്ത കതബ്തനാ സുഅദാ ഫസ്ബുത്നാ ഫഇന്നക തംഹു മാ തശാ ഇതാണ് ആ ദുആ. മഹാന്മാരായ സഹാബാക്ക് പ്രാർത്ഥിച്ചിരുന്ന ദുആ ആണത്. എന്താണ് പ്രിയപ്പെട്ട മുഅ്മിനെ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ എന്നെ പരാജിതരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയുകയും വിജയികളിൽ എഴുതുകയും ചെയ്യണമേ. നീ എന്നെ വിജയികളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തണേനാഥ. നിശ്ചയം നീ നിർദ്ദേശിക്കുന്നത് നീ മായ്ച്ചു കളയുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. നിന്റെ പക്കലാണ് മൂലഗ്രന്ഥം. ഈ അർത്ഥമാണ് ആദ്വാരന്റെ അർത്ഥം. അറബിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിനെ കൈകൾ ഉയർത്തിക്കൊണ്ട് ബറാഅത്തിന്റെ രാത്രിയിൽ നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നാം ഒരുങ്ങണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടുകൂടി യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് എന്ന ദിക്ര 70 പ്രാവശ്യവും ചൊല്ലാൻ നാം തയ്യാറാകണം. പ്രത്യേകമായ ദിവസങ്ങളും രാത്രികളുമെല്ലാം കടന്നു വരുമ്പോൾ അതിൽ പറയപ്പെട്ടതായ പ്രത്യേക ദിക്ര കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നാം ധന്യമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയികളെ കൂട്ടത്തിൽ എഴുതും. കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു നാം ഏവരെയും വിജയികളിൽ കണ്ട് ലോകത്തും വിജയിച്ച മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.